ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്പി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ്. നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവാറുണ്ട് സാധാരണ ചെമ്മീൻ്റെ ഒരു ക്രിസ്പി ഫ്രൈ. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ പോപ്കോണൊക്കെ പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. കുട്ടികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഐറ്റം ആയിരിക്കും ഇത്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പോണത്. ഞാൻ അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലിയ ചെമ്മീനാണ്. തീരെ കുഞ്ഞു ചെമ്മീനാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ പ്രിപ്പയർ ചെയ്യാൻ എളുപ്പം വലിയ ചെമ്മീനാകുമ്പോഴാണ്. ഞാൻ അര കിലോ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അപ്പം നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണം. അത് ഇതിൽ കാണിക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ, സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റിവെക്കുക. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ അരിപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ കോൺഫ്ലവർ എടുക്കുക. അരിപ്പൊടിയാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. അരിപ്പൊടി ആയാലും കോൺഫ്ലവർ ആയാലും കുഴപ്പമില്ല. രണ്ടും കൂടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതവിടെ മാറ്റിവെക്കുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1/2 കിലോ ചെമ്മീനിലേക്ക് ഒരു മുട്ട മതിയാവും, കറക്റ്റ് ആയിരിക്കും. അതൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇതുപോലെ, അപ്പോൾ ബീറ്ററൊന്നും വേണമെന്നില്ല, ഇതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേക ഒരു അളവൊന്നുമില്ല. ബ്രെഡ് പൊടിച്ചതായാലും കുഴപ്പമില്ല, റസ്ക് പൊടിച്ചതായാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഈ മൈദയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് അതിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് വീണ്ടും നമ്മളിപ്പോൾ കട്ട്ലറ്റൊക്കെ ചെയ്യൂലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കുക. ഇങ്ങനെ എല്ലാ എണ്ണും ചെയ്തെടുക്കണം. ഒരു 4 എണ്ണോ 5 എണ്ണോ ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി ചെയ്താൽ മതി. ഇപ്പം ഞാൻ അടുത്തതും കൂടി ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പൊടിയിൽ മുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി അതിലേക്ക് പൊടിയൊക്കെ ഒന്ന് പിടിച്ചിരിക്കത്തക്ക രീതിയിൽ ചെയ്യണം. പെട്ടെന്ന് മുക്കി ഇങ്ങോട്ട് എടുക്കരുത്. ഇപ്പോൾ ഞാൻ 2-3 എണ്ണം ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യണം എങ്ങനെയെന്ന് കാണിക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ മാക്സിമം നോക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ. കാരണം നമ്മൾ വേവിച്ചിട്ടൊന്നുമില്ലല്ലോ ചെമ്മീന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അതിന് വേവാനുള്ള ടൈം കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ മുട്ടയും ബ്രെഡ് ക്രംസൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പക്ഷേ ചെമ്മീൻ വെന്ത് കിട്ടാനും പണിയായിരിക്കും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഓയില് കളഞ്ഞതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.